Afternoon, children. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ മേരി ബെനിഗ്നിയുടെ ലോകമേ യാത്ര എന്ന കവിതയിലെ കുറച്ച് ഭാഗമാണ് കണ്ടത് അല്ലേ അതായത് ഈ ലോകത്തോട് യാത്ര പറയുന്ന ഒരു രംഗം കവിയത്രി പറയുന്നത് എന്താണ് ജനിച്ച നാൾ മുതൽ എന്നെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം ഞാൻ ഇന്ന് ജനിച്ചാൽ ഒരിക്കലും മരിക്കണം എന്നുള്ളത് തർക്കമില്ലാത്തൊരു വസ്തുതയാണ് നിനക്ക് പ്രത്യേകിച്ച് അനശ്വര ഗുണങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നിശിക്കാത്ത ഗുണങ്ങളൊന്നും ഈ ലോകത്തിലൊന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ എന്താണ് നശ്വരമായ ഒരു ജീവിതത്തിന് വേണ്ടി ഞാൻ പരലോകത്തിലേക്ക് പോകണം എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അപ്പൊ അതിനെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കവിതയാണിത് അല്ലെ ഇതിന്റെ പകുതി ഭാഗം എനിക്കോട് പേജ് നമ്പർ 68 ആദ്യത്തെ സ്റ്റാൻസ് വരെയാണ് നമ്മൾ കണ്ടത് അതൊന്നുകൂടെ ഞാൻ വായിക്കാം കേട്ടോ എല്ലാവരും പടപുസ്തകത്തിലെ പേജ് നമ്പർ 68 നശിച്ചിടാത്ത നേട്ടമൊന്നും എനിക്കു നൽകിടുന്നതിന് അശക്തനായ നിന്നെ ഞാൻ ഭജിച്ചിടുന്നതെന്തിന് അശിച്ചു ക്ഷിനിത്യവും നിറച്ചഹങ്കരിക്കും ആ പശുക്കളോട് തുല്യമോ മനുഷ്യ ജന്മമുത്തമം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചല്ലേ എല്ലാം ഭക്ഷിച്ച് നിറച്ച് കുക്ഷിനിച്ച വയറ് നിത്യവും നിറച്ചിട്ട് അഹങ്കരിക്കുന്ന പശുക്കളോട് തുല്യമാണോ മനുഷ്യ ജന്മം എന്ന് ചിന്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ അടുത്ത സ്റ്റാൻസ് നോക്കി മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിമ്പു മറ്റൊരന്ധമറ്റ ജീവിതം വലിച്ചിടുന്നതാണു മർത്യനുള്ള മേന്മയോർക്ക നീ നോക്കുക മരിച്ചിടും ജനിച്ച മർത്യരൊക്കെ മർത്യരാരാണ് മനുഷ്യൻ അല്ലെ മർത്യർ മനുഷ്യൻ മരിച്ചിടും ജനിച്ച മർത്യർ ജനിച്ച മനുഷ്യരൊക്കെ മരിച്ചിടും എന്നുള്ളത് എന്താണ് വിതർക്കം തർക്കമില്ലാത്ത ഒരു കാര്യമാണ് ഒരുത്തരും പറഞ്ഞിടാത്ത ഒരു സത്യമാണ് അതെങ്കിലും മരിച്ചതിന് ശേഷം മരിച്ചതിന്റെ പിമ്പ് പിമ്പെന്ന് വെച്ചാൽ ശേഷം പിന്നീട് അന്തമറ്റ ഒരിക്കലും അന്തമില്ലാത്ത അവസാനിക്കാത്ത ഒരു ജീവിതം വരിക്കുന്നതാണ് കിട്ടുന്നതാണ് നേടുന്നതാണ് മർത്യന്റെ മേന്മ അപ്പൊ മനുഷ്യർക്കുള്ള മേന്മയായിട്ട് കവയത്തിൽ പറയുന്നത് എന്താണ് എന്താണ് കവയത്തിൽ പറയുന്നത് ഒരിക്കലും അന്തമറ്റ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ എപ്പോഴാണോ നമ്മൾ ഈശ്വരൻ നിശ്ചയിക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ ലോകത്തോട് വിടപറഞ്ഞു പോകേണ്ടവരാണ് അല്ലെ ജനിച്ച മനുഷ്യരൊക്കെ മരിക്കും എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ അതാരും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല പക്ഷെ നമുക്കൊരു അന്തമറ്റ അവസാനിക്കാത്തൊരു ജീവിതം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അതെവിടെയാണ് പരലോകത്തിൽ അല്ലെ അതാണ് മർത്യന്റെ മേന്മ മനുഷ്യന്റെ മേന്മ എന്നുള്ളത് മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ മേന്മകളിൽ ഒന്നായിട്ട് ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് പറയാവുന്നതും അത് തന്നെയാണ് മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമേ ഒരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിമ്പ് മറ്റൊരന്തമറ്റ ജീവിതം പിമ്പണ ശേഷം പിന്നീട് വരിച്ചിടുക എന്താണ് വരിക്കുക കൈവരിക്കുക വരിക്കുക നേടുക അല്ലെങ്കിൽ ലഭിക്കുക അല്ലെ നേടുക ചിരിച്ചിടേണ്ട വാസ്തവം ധരിച്ചിടാതെ ഘോഷി ഘോഷിയാരാണ് വിഡ്ഢി അല്ലെ ഘോഷി വിഡ്ഢി ചിരിച്ചിടേണ്ട വാസ്തവം ധരിക്കാതെ ഘോഷി എന്ന് ഇതൊക്കെ പറയുന്നവരെ വിഡ്ഢി എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ തള്ളിക്കളയേണ്ട യഥാർത്ഥ കാര്യം യഥാർത്ഥ വാസ്തവം ധരിക്കാതെ നമ്മൾ കോഷിയാണ് അയാൾ എങ്ങനെ പറയുന്ന വിഡ്ഢിയാണെന്ന് പറയുന്ന ഞാൻ എന്ത് ചെയ്യേണ്ട മാ നമ്മള് ഹസിച്ചിടേണ്ട ഹസിക്കുക എന്താണ് പരിഹസിക്കേണ്ട എന്നാണ് പറയുന്നത് കളിയാക്കേണ്ട സംശയിച്ചിടേണ്ട നീ ഒരിക്കലീ പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ ശരിക്കു വന്നു തട്ടുമെന്ന് വിശ്വസിക്ക പൂർണ്ണമായി നീ ഒരിക്കലും ഇങ്ങനെ പറയുന്നവരെ അതായത് അന്തമറ്റ ജീവിതം മനുഷ്യന് ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞാൽ പരലോകത്തിൽ നിത്യമായൊരു ജീവിതമുണ്ട് അതാണ് മനുഷ്യന്റെ മേന്മ എന്നൊക്കെ പറയുന്നവരെ നീ വെറുതെ വിഡ്ഢി എന്ന് പറഞ്ഞ് നീ പരിഹസിക്കേണ്ട സത്യമറിയാതെ വാസ്തവമറിയാതെ നീ പരിഹസിക്കേണ്ട നീ സംശയിക്കേണ്ട ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ഇങ്ങനെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളെല്ലാം അത് ശരിയല്ല അത് വെറുതെ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കറിഞ്ഞ ഈ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ ഈ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നിനക്ക്
അനുഭവത്തിലൂടെ നിനക്ക് ലഭ്യമാകും അല്ലെങ്കിൽ മനസ്സിലാകും എന്നാണ് പറയുന്നത്. ഒരിക്കൽ ഈ പറഞ്ഞ അങ്ങനെ പിരിച്ചെഴുതി നമുക്ക് ഒരിക്കൽ അധികം ഈ അധികം പറഞ്ഞ അല്ലെ. ഒരിക്കൽ ഈ പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ നിന്റെ കൺമുമ്പിൽ തന്നെ ശരിക്കു വന്ന് തട്ടുമെന്ന് വിശ്വസിക്ക നീ പൂർണമായി. ചിരിച്ചിടേണ്ട വാസ്തവം ധരിച്ചിടാതെ പോഷിയെ ഉരച്ച് ഉരക്ക എന്താണ് പറയുക, ഉരക്കുക പറയുക കേട്ടോ, ഉരക്കുക പറയുക. ഉരച്ചു മാം ഹസിച്ചിടേണ്ട സംശയിച്ചിടേണ്ട നീ ഒരിക്കലി പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ ശരിക്കു വന്നു തട്ടുമെന്ന് വിശ്വസിക്ക പൂർണമായി. അതിനൊക്കെ അന്തരതയ്ക്ക് നശിച്ചിടാത്ത നേട്ടമൊന്നെനിക്കു നൽകിടുന്നതിൽ അശക്തനായ നിന്നെ ഞാൻ ഭജിച്ചിടുന്നതെന്തിന്. അശിച്ചുഭുക്ഷി നിത്യവും നിറച്ചഹങ്കരിക്കുമാ പശുക്കളോട് തുല്യമോ മനുഷ്യ ജന്മം ഉത്തമം. മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻ്റെ പിമ്പ് മറ്റൊരന്ധമറ്റ ജീവിതം വരിച്ചിടുന്നതാണ് മർത്യനുള്ള മേന്മയോർക്ക നീ. ചിരിച്ചിടേണ്ട വാസ്തവം ധരിച്ചിടാതെ പോഷിയൻ നുരച്ചുമാം ഹസിച്ചിടേണ്ട സംശയിച്ചിടേണ്ട നീ ഒരിക്കലി പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ ശരിക്കു വന്നു തട്ടുമെന്നു വിശ്വസിക്ക പൂർണമായി. പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ ഒടുക്കമെന്തു സംഭവിച്ചു കേട്ടുകേൾവിയില്ലയോ. പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞു പോയി ജഡക്രമ. ഇത് നമ്മളെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ലോകത്തിൽ കാണുന്ന ഒരു ലോക തത്വം എടുത്ത് കവയത്രി പറയുകയാണ്. പടുക്കൾ, പടുക്കൾ എന്ന് വെച്ചാൽ സമർത്ഥർ, കഴിവുള്ളവർ കേട്ടോ, പടുക്കൾ സമർത്ഥർ. പടുക്കൾ എന്ന് പേരെടുത്ത കേൾവി കേട്ട പൂർവികരായ പ്രമാണികൾക്ക് ഒടുക്കം അവസാനം എന്താണ് സംഭവിച്ചത്? ഞാൻ വലിയ രാജാവ് അല്ലെ, വലിയ ചക്രവർത്തിയാണ് അല്ലെ, വലിയ നേതാവാണെന്നൊക്കെ അഹങ്കരിച്ച് നടന്ന ആൾക്കാർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ലോകത്തിൽ ഉള്ള കാലം മുഴുവൻ വാഴുവാനായിട്ട് സാധിച്ചോ? ഇല്ല. അത് നിനക്ക് കേട്ട് കേൾവിയില്ലയോ, അങ്ങനെ നീ കേട്ടിട്ടില്ലയോ. പഠിച്ച വിദ്യയൊന്നും ഫലപ്പെടാതെ, പഠിച്ച കാര്യങ്ങളൊന്നും ഫലപ്പെടാതെ ദേഹിയെ ശരീരത്തെ വെടിഞ്ഞ് ഉപേക്ഷിച്ച് പഞ്ചഭൂതമായി, അതായത് വായുവിനോടും മണ്ണിനോടും ജലത്തോടും എല്ലാം ചേർന്ന് പഞ്ചഭൂതങ്ങളിലൊന്നായിട്ട് പിരിഞ്ഞു പോയി ജഡം ശരീരം, പിന്നീട് ക്രമാൽ പിന്നീട്, അതായത് മണ്ണോട് അഴുകിച്ചേർന്ന് പോയി പഞ്ചഭൂതം, ജലം വായു ഭൂമി, അങ്ങനെ ഇതിലേക്ക് മണ്ണ് ഇതിനോടെല്ലാം അഴുകിച്ചേർന്ന് പിന്നീട് പോയി. ഇപ്പോൾ എത്ര സമർത്ഥരാണെങ്കിലും, എത്രയൊക്കെ പഠിച്ച് വലിയ വലിയ ആൾക്കാരായവരാണെങ്കിലും, അല്ലെങ്കിൽ എല്ലാവരുടെയൊക്കെ നേതാക്കന്മാരാണെങ്കിലും, ഒരിക്കൽ ഈ ജഡം, ഈ ദേഹത്തെ നമ്മളിവിടെ ഉപേക്ഷിച്ച് ദേഹി മാത്രമായിട്ട്, ദേഹത്തെ ഉപേക്ഷിച്ച് നമ്മുടെ ആത്മാവ് മാത്രമായിട്ട് പിരിഞ്ഞു പോകും പരലോകത്തേക്ക് അല്ലേ. അപ്പോൾ ആ ഒരു സത്യം നീ കേട്ടിട്ടില്ലയോ എന്നാണ് ഈ ഒരു കാര്യം സമർത്ഥിക്കുവാൻ വേണ്ടി കവയിത്രി പറയുന്നത്. കവയിത്രി ഇത്രേ പറയുന്നുള്ളൂ. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് എന്താണ്? അനശ്വരമാണ്, നശിക്കുന്നതാണ് അല്ലെ. അനശ്വരമായ ഒരു ജീവിതമാണ് പരലോകത്തിലുള്ളത്. പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ കിടന്ന് വഴക്കൂടുന്നത്, തല്ലുപിടിക്കുന്നതും, സ്വത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ തല്ലുപിടിക്കുന്നതിന് വേണ്ടിയാണ്? നമ്മുടെ പൂന്താനം ജ്ഞാനപ്പാലയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, മരിച്ചു പോകുന്ന സമയത്ത് മനുഷ്യൻ ഒന്നും കൊണ്ടുപോകുന്നില്ല കൂടെ അല്ലെ, കരുതി വെക്കുന്ന ഒന്നും കൊണ്ടുപോകുന്നില്ല. ധരിച്ചിരുന്ന വസ്ത്രം മാത്രമായിട്ട് നമ്മൾ പരലോകത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഈ ലോകം വിട്ടു പോവുകയാണ് അല്ലെ. അപ്പോൾ ഒന്നും നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചു വെച്ചാലും എന്തൊക്കെ നേടിയാലും അതെല്ലാം ഉപേക്ഷിച്ചിരുന്നാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പോകേണ്ടി വരും. പിന്നെ എന്തിനാണ് നാം ഭയപ്പെടുന്നത്? മറ്റുള്ളവരെ നമ്മൾ ഇങ്ങനെ പറയുന്നവരെ നമ്മൾ എന്തിനാണ് കളിയാക്കുന്നത് അല്ലെ. ആ സത്യം നീ ഒരിക്കല് നിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് കവയിത്രി പറയുന്നത്. അപ്പോൾ ഈ പാഠഭാഗം, ഈ പദ്യഭാഗം നന്നായിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ കഴിഞ്ഞ എല്ലാവർക്കും